നമസ്കാരം കേരളം ആ ഡയലോഗുകൾ കാത്തിരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും ഭാര്യ കമലയ്ക്കെതിരെയും മകൾ വീണ വിജയനെതിരെയും അതുപോലെ കെ ടി ജലീലിനെതിരെയുമെല്ലാം സ്വർണക്കടത്ത് കേസിലെ ചില വിഷയങ്ങൾ വൺ സിക്സ്റ്റി ഫോർ മൊഴിയിലൂടെ സ്വപ്ന സുരേഷ് കൊടുത്ത ദിവസം മുതൽ അതിനോടനുബന്ധിച്ച് വെളിപ്പെടുത്തലുകൾ നടത്തിയ ദിവസം മുതൽ ഇത്തരത്തിലുള്ള ഡയലോഗുകൾ കേരളം പ്രതീക്ഷിച്ചിരുന്നതാണ് പിടിച്ച വാളിനിടയിലൂടെ നടന്നു നീങ്ങിയിട്ടുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ പാർട്ടിയല്ല ഈ പാർട്ടി ആ ആളല്ല ഈ ആൾ എന്നെല്ലാം പറഞ്ഞുള്ള കത്തിക്കലുകൾ കേരളം പ്രതീക്ഷിച്ചതാണ് ഒടുവില് ഇന്ന് രാവിലെ തന്നെ അത്തരം കത്തിക്കലുകൾ എത്തിയിട്ടുണ്ട് കോട്ടയത്ത് കേരള ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന സമ്മേളനത്തിനാണ് എന്ന് തോന്നുന്നു ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഈ തള്ളലുകൾ എന്തും വിളിച്ചു പറയാൻ സാധിക്കുന്ന ഒരു നിലയിലല്ല നമ്മുടെ നാട് അതുകൊണ്ട് എന്തെങ്കിലുമെല്ലാം പറയുമ്പോൾ സൂക്ഷിച്ചു പറയണം ആരോടാണ് പി സി ജോർജിനോടാണ് ഈ പിപ്പിടി കാട്ടിയാലൊന്നും ഇങ്ങോട്ട് യേശത്തില്ല ആരോടാണ് സ്വപ്ന സുരേഷിനോടായിരിക്കണം പിന്നീട് നമ്മുടെ മാധ്യമങ്ങൾ പറയുന്നു പിണറായി വിജയൻ കോട്ടയത്ത് ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് ആഞ്ഞടിച്ചു എന്നാണ് ഈ രണ്ട് പാവങ്ങൾ എന്തു ചെയ്തു എന്നറിയില്ല എന്താണിപ്പോൾ ആർ എസ് എസിനെതിരെയും ബി ജെ പിക്ക് പിണറായി വിജയനെ ആഞ്ഞടിക്കാനെന്ന് ചോദിച്ചാൽ ഒരു കാര്യവുമില്ല സ്വപ്ന സുരേഷ് എന്തൊക്കെയോ പറഞ്ഞു അത് കൊള്ളേണ്ടവർക്ക് കൊണ്ടിട്ടുണ്ട് ഈ കൊള്ളേണ്ടവർ തന്നെ ഇപ്പോൾ എന്തൊക്കെയോ പുലമ്പുകയാണ് ഇങ്ങനെ വിടുവായുത്വം പറയുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില തള്ളുകൾ പറയുകയല്ല ഈ സമയത്ത് വേണ്ടത് സ്വപ്ന സുരേഷ് ചില കാര്യങ്ങൾ പറഞ്ഞു ആ കാര്യങ്ങൾക്ക് മറുപടിയാണ് പറയേണ്ടത് അദ്ദേഹം പറയുന്നതാകട്ടെ ഈ കേരളം കേട്ട് കേട്ട് തഴമ്പിച്ച തള്ളുകളാണ് വൺ സിക്സ്റ്റി ഫോർ മൊഴിയിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എങ്കിൽ ആ സ്വപ്ന സുരേഷ് വൺ സിക്സ്റ്റി ഫോറിൽ പറയുന്ന കാര്യങ്ങൾ പുറത്തു പറയുന്നത് മാനക്കേടുണ്ടാക്കുന്നുവെങ്കിൽ സ്വപ്ന സുരേഷിനെതിരെ നിയമ നടപടിക്ക് തുണിയണം വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായി കൊടുത്തിരിക്കുന്നു അങ്ങനെ കൊടുത്തു എന്ന് പറയുന്ന തനിക്കും തൻ്റെ കുടുംബത്തിനും മാനനഷ്ടമുണ്ടാക്കുന്നു എന്ന് പറഞ്ഞ് ധൈര്യമുണ്ടെങ്കിൽ നിയമ നടപടി സ്വീകരിക്കണം പകരം മുഖ്യമന്ത്രി എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞയച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ചില ദൂതന്മാർ അവരെ സ്വാധീനിക്കാനും ഭീഷണിപ്പെടുത്താനും പോയി എന്നതിൻ്റെ തെളിവുകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത് ഷാജ്കിരൻ്റെ ശബ്ദരേഖ നമ്മൾ കേട്ടു ഷാജ്കിരൻ അങ്ങനെ ഒരു ശബ്ദരേഖയെ ഇല്ല താൻ ഉപദേശിക്കുകയായിരുന്നു എന്നെല്ലാം മാധ്യമങ്ങളോട് പറഞ്ഞുവെങ്കിലും സ്വപ്ന സുരേഷ് ആ ശബ്ദരേഖ പുറത്തുവിട്ടതോടുകൂടി എല്ലാം പുറത്തായി മുഖ്യമന്ത്രിയുടെ പേര് ദുരുപയോഗം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു വിട്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വ്യക്തി ഈ സംസ്ഥാനത്തെ പിടിച്ചു കുലുക്കിയ ഒരു കേസിലെ പ്രതിയോട് അവരെ ഭീഷണിപ്പെടുത്തുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിക്കുകയും ചെയ്താൽ ഈ മുഖ്യമന്ത്രിയുടെ മടിയിൽ കനമില്ല എങ്കിൽ ആദ്യം പിടിച്ചകത്തിടേണ്ടത് ഷാജ്കിരണിനെ ആയിരുന്നില്ലേ ഇങ്ങനെ എന്തും പറയാൻ പറ്റുന്ന നാടല്ല ഇത് എന്തും ചെയ്യാൻ പറ്റുന്ന നാടല്ല എന്ന് ഉപദേശം കൊടുക്കേണ്ടത് പി സി ജോർജിനാണോ ഷാജ്കിരണയും അല്ലെങ്കിൽ അയാളുടെ കൂട്ടാളിക്കുമല്ലേ മുഖ്യമന്ത്രി ഈ ഉപദേശവും അതുപോലെ തന്നെ ഈ മറുപടിയുമെല്ലാം കൊടുക്കേണ്ടത് പക്ഷെ കൊടുത്തിരിക്കേണ്ടതാർക്കാ കൊടുത്തിരിക്കുന്നതാര്ക്കാണ് ആർ എസ് എസിനും ബി ജെ പിക്കുമെതിരെയാണത്രേ ആഞ്ഞടിച്ചിട്ട് എന്താ കാര്യം അവിടെ കിടന്ന് ആഞ്ഞടിക്കുകയേ ഉള്ളൂ കാരണം ആഞ്ഞടിക്കേണ്ട എല്ലാ സുഖ സൗകര്യങ്ങളും കേരള പോലീസ് പുറത്തൊരുക്കിയിട്ടുണ്ട് നാലും അഞ്ചും അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ നേതൃത്വത്തിൽ പത്തും പതിനഞ്ചും പോലീസ് സ്റ്റേഷനുകളുടെ മുഴുവൻ കാക്കിപ്പടയും അണിനിരത്തി നാലും അഞ്ചും നിരയിലുള്ള സെക്യൂരിറ്റി ഏർപ്പാടാക്കിക്കൊണ്ട് ജനങ്ങളെ നടക്കാൻ പോലും അനുവദിക്കാതെ ജനങ്ങളെ പ്രതിമ കണക്ക് കുത്തി നിർത്തിക്കൊണ്ട് പിണറായി വിജയൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പറയുന്ന തള്ളുകളാണ് എന്തിനാണ് ഇത്രയും സുരക്ഷ തീർച്ചയായും സുരക്ഷ വേണം മുഖ്യമന്ത്രിക്ക് അല്ലെങ്കിൽ നമ്മെ ഭരിക്കുന്നവർക്ക് നമ്മുടെ അധികാര കസേരയിൽ ഇരിക്കുന്നവരുടെ നേർക്ക് ഭീഷണി ഉണ്ടായാൽ തീർച്ചയായും പോലീസ് സുരക്ഷ ഒരുക്കും ഭീഷണി എവിടെ നിന്നാണ് എന്നുള്ളതാണ് സത്യം രാജ്യവിരുദ്ധ ശക്തികളിൽ നിന്നാണോ ഭീകരവാദികളിൽ നിന്നാണോ മാവോയിസ്റ്റുകളിൽ നിന്നാണോ എൽ ടിഇകളിൽ നിന്നാണോ ഇവിടത്തെ കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഭീഷണി ഉയരുന്നത് ഇല്ല സ്വന്തം ഓർഡർമാർ കല്ലെറിയുമെന്ന് ഭയന്നാണ് മുഖ്യമന്ത്രി ഇത്രയും വലിയ സുരക്ഷ കേരളത്തിൽ തീർത്തിരിക്കുന്നത് സ്വന്തം വോട്ടർമാർ കല്ലെറിയുമെന്ന് ഭയന്ന് നടു റോഡിലൂടെ കൊച്ചു കുഞ്ഞുങ്ങളെപ്പോലും നടക്കാൻ അനുവദിക്കാത്ത ഭരണാധികാരി മൈക്കിന് മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ് എത്ര മണിക്കൂറാണ് കോട്ടയത്തെ ജനങ്ങളെ പിണറായി വിജയൻ ഇന്ന് ചങ്ങലക്കിട്ടത് ഞങ്ങൾ ഈ വാർത്ത ചെയ്യുമ്പോൾ അതേ അവസ്ഥ കൊച്ചിയിലെ ജനങ്ങൾക്കുണ്ടായിരിക്കുന്നു പോലീസിൻ്റെ പട ജനങ്ങളെ മുഖ്യമന്ത്രി പോകുന്ന വഴിയിലൂടെയുള്ള ജനവാസം തന്നെ സ്തംഭിപ്പിക്കുകയാണ് കടകളിലിരിക്കുന്ന തേങ്ങ പോലും എടുത്തു മാറ്റാൻ പറയുന്നു വഴിയോരങ്ങളിൽ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്ന വഴിയോരങ്ങളിൽ കടകളിൽ വിൽക്കാൻ വച്ചിരിക്കുന്ന തേങ്ങ പോലും എടുത്തു മാറ്റാൻ പറയുന്നു അതൊരു പക്ഷേ ജനങ്ങൾ ഇയാളുടെ തലക്കിട്ടെറിഞ്ഞാലോ എന്ന പേടിയാണ് പോലീസിന് എന്തിനാണ് പോലീസിന് ഇത്രയും വലിയ മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നത് കേരളത്തിലെ ഒരു അധോലോകത്തെ ഭരിക്കുന്ന മുഖ്യമന്ത്രിയല്ലേ ആരെയും എങ്ങനെയും ആരെ ഉപയോഗിച്ചും ഭീഷണിപ്പെടുത്താൻ കഴിയാവുന്ന ആളല്ലേ എന്തുകൊണ്ടാണ് ഈ പോലീസ് സുരക്ഷ ഈ അധോലോകം ഇങ്ങനെ കെട്ടിപ്പടുത്ത് അധോലോകത്തിലൂടെ ചില ഇടപാടുകളും സ്വർണ്ണക്കടത്തും ബിരിയാണിക്കടത്തും എല്ലാം നടത്തിക്കൊണ്ടിരുന്നാൽ ഇത്തരം സാഹചര്യങ്ങൾ വരും എന്നുറപ്പാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ആർ എസ് എസിനും ബി ജെ പി ആഞ്ഞടിച്ചിട്ടൊന്നും അല്ലെങ്കിൽ പി സി ജോർജിനെതിരെ ആഞ്ഞടിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല സ്വപ്ന സുരേഷിനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ച ഷാജ്കിരനെ നിങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് ജനങ്ങളോട് പറയുക ഇനി സ്വപ്ന സുരേഷ് പറയുന്നത് കള്ളമാണെങ്കിൽ നിങ്ങൾ സ്വപ്ന സുരേഷിനെതിരെ നടപടിയെടുക്കുക പി സി ജോർജിനും സ്വപ്ന സുരേഷിനെയും എതിരെയും കെ ടി ജില ജലീലിനെ കൊണ്ട് കലാപാഹാനത്തിന് കേസെടുക്കുന്ന രീതിയിലുള്ള തമാശ കാട്ടിയിട്ടൊന്നും കാര്യമില്ല ഈ കേരളം ഭരിക്കുന്ന ഭരണാധികാരി ചെയ്യുന്നത് എന്താണെന്നോ പറയുന്നത് എന്താണെന്നോ ജനങ്ങൾക്കൊരെത്തും പിടിയും കിട്ടുന്നില്ല വെബ് ഡെസ്ക് തത്തുമയിന്യൂസ്